കേഡൻ ലൈവിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ട്രാൻസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു വിൻഡോ വരേണ്ടതാണ്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വിൻഡോ വരും, പക്ഷേ ഇതിപ്പോൾ വരുന്നില്ല. ട്രാൻസിഷൻ അല്ലെങ്കിൽ എഫക്റ്റ്, ഓക്കെ എഫക്റ്റ് എടുക്കുമ്പം ഇവിടുന്ന് ബ്ലർ ഓട്ടോ മാസ്ക് വന്നു. പക്ഷേ ഇവിടെ ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇതൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനൊരു വിൻഡോ അവിടെ കാണത്തില്ല. അപ്പോൾ അങ്ങനൊരു വിൻഡോ അവിടെ കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ വ്യൂ എടുക്കുക, വ്യൂവിൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം അവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി വിൻഡോ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം ക്ലിപ്പ് മോണിറ്റർ നോക്കുമ്പോൾ ആ മോണിറ്റർ അവിടെ ഇല്ലാതെ വരും. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൻ്റെ വലിപ്പം പ്രിവ്യൂ ഒന്ന് വലിപ്പം കൂടണമെങ്കിൽ ക്ലിപ്പ് മോണിറ്റർ ഒന്ന് കൂട്ടി മായ്ച്ചാൽ മതി. അതുപോലെ തന്നെ ക്ലിപ്പ് പ്രോപ്പർട്ടീസ് ഇവിടെ ഉള്ളതാണ്. ക്ലിപ്പ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള സംഭവമാണ്, അത് മാറി. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവങ്ങൾ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വ്യൂവിലാണ് പോയി റെഡിയാക്കേണ്ടത്. ഇപ്പം ട്രാൻസിഷൻ എന്നുള്ളത് ഇവിടെ ഇല്ല, കണ്ടു. ഇപ്പം ട്രാൻസിഷൻ ഇല്ല. അപ്പോൾ അത് ട്രാൻസിഷൻ വരണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ട്രാൻസിഷൻ തന്നെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ടൈം ലൈൻ എങ്ങനെയും ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ ടൈം ലൈൻ വരണമെന്നുണ്ടെങ്കിൽ ടൈം ലൈനും വ്യൂവിൽ നിന്ന് ടൈം ലൈൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനിയും അതുപോലെ ഇവിടെ അങ്ങനെയുള്ള എന്തെങ്കിലും കാണാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ കാണാതെ വരികയാണെങ്കിൽ ഇവിടെ പോയി വ്യൂവിൽ പോയി ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അതുപോലെ ഇവിടെ ട്രാക്ക് ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ ട്രാക്ക് വരും. നമുക്കിത് കുറച്ചുകൂടെ ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ഷോർട്ട് എന്നുള്ള കൊടുക്കാം, സ്മോളർ ട്രാക്സ് എന്നുള്ള കൊടുക്കാം. ഇനി ഇവിടെ ഒരു ട്രാക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ട്രാക്കിന് നെയിം ഇവിടെ കൊടുക്കാം. ഓഡിയോ ട്രാക്ക് ആണെങ്കിൽ ഓഡിയോ ട്രാക്ക് എന്ന് കൊടുക്കാം, ഓഡിയോ എന്ന് ടൈപ്പ് ചെയ്യാം. ഓഡിയോ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓഡിയോ ട്രാക്ക് സെലക്ട് ചെയ്യാം. ഓഡിയോ ഇപ്പോൾ 1, 2, 3 നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ അടിക്കാം. അപ്പോൾ അങ്ങനെ അത് വന്നിട്ടുണ്ട്. അതുപോലെ വീഡിയോ ട്രാക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയുള്ള ട്രാക്കിനെ റിമൂവ് ചെയ്യാനും സാധിക്കും. ഡിലീറ്റ് ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കോൺഫിഗർ ട്രാക്ക് എന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മുകളിലോട്ടും താഴോട്ടും മാറ്റാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ട് പറ്റിയില്ല. ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ട്രാക്ക് അപ്വേർഡ്സ് ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ഇവിടെ പറയുന്നു. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് ശരിയായില്ല. ഓക്കെ, ഇവിടെ ഇത് ആക്റ്റീവ് അല്ല സംഭവം. അതിന് മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ ഈ പ്രൊജക്റ്റ് ബിൻ ഇല്ലെങ്കിലും വ്യൂവിനകത്ത് പ്രൊജക്റ്റ് ബിൻ എടുത്ത് കഴിഞ്ഞാൽ മതി. അവിടെ ഇപ്പം പ്രൊജക്റ്റ് ബിൻ ഇല്ല, വ്യൂ പ്രൊജക്റ്റ് ബിൻ എടുത്തു കഴിഞ്ഞാൽ അതും ശരിയാവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിലൊന്നും സംഭവിച്ചില്ല. ഇതിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യം നടന്നില്ല. അതിനുമുമ്പ് ഇവിടെ ഈ ട്രാക്കിനെ ഒന്ന് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. അതുപോലെ ഇവിടെ ചിലപ്പോൾ ഒരു സ്പ്ലിറ്റ് ഓഡിയോ ഓട്ടോ സ്പ്ലിറ്റ് ഓഡിയോ ഓട്ടോമാറ്റിക്കലി എന്നുള്ള സംഭവം തന്നെ നമ്മൾ ട്രാക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ട്രാക്കിലേക്ക് നമ്മളൊരു ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ട്രാക്കിനെ ആഡ് ചെയ്യാം. കേടില്ലായ ട്രാൻസിഷൻ. ഓക്കെ, ഇത് രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്ലിറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്കത് ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി ഇവിടെ
ഓട്ടോമാറ്റിക് ട്രാൻസിഷൻസ് നമുക്ക് കൊടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് സൂം ചെയ്യാനായിട്ട് ഈ ട്രാക്കിനെ ഒന്ന് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ട്രാക്കിനെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ട്. ഇനിയും ഇതൊന്ന് നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പ്ലേസസിൽ ഹോമിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഡോട്ട് ഫയൽസ് ഡിലീറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ വന്നിട്ട് കൺട്രോളും എച്ചും കൂടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡോട്ട് കോൺഫിഗ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്, ഡോട്ട് കോൺഫിഗ്. ഇവിടെ നമ്മൾ കൺട്രോളും എച്ചും കൂടെയാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഡോട്ട് ഫയൽസ് വന്നു, അതിനകത്ത് ഡോട്ട് കോൺഫിഗ് എടുക്കുക. അതിനകത്ത് ഇവിടെ കേഡൻ ലൈവ് റക്ക് എന്നുള്ളൊരു ഇതുണ്ട്. ഇതും വേണമെങ്കിൽ നമുക്കിത് രണ്ടും ഡിലീറ്റ് ചെയ്യാം, ഈ രണ്ട് ഫയലും ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ക്യാഷ് ഡോട്ട് ക്യാഷിന് ക്യാഷ് അയക്കാത്ത ഡോട്ട് ക്യാഷ് ചെയ്യും ഇവിടെ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കേഡൻ ലൈവ് കാണും. എൻ്റെ ഇവിടെ ഒരു കേഡൻ ലൈവ് ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരെണ്ണം കൂടെ ഉണ്ട്, ലോക്കൽ ഡോട്ട് ലോക്കലിനകത്ത് ഷെയറിനകത്ത് കേഡൻ ലൈവ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യും, ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മതിയാവും. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അതായത് ഫാക്ടറി സെറ്റിങ്സിലേക്ക് റീസെറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കേഡൻ ലൈവിനെ ഉള്ള പ്രോബ്ലംസൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് സാധിക്കും.